ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 399-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 23 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 24-ഉം 25-ഉം വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പോകാം. ശ്ലോകം 24. ധ്യാനേ ആത്മനി പശ്യന്തി കേചിദാത്മനമാത്മന അന്യേ സാങ്കേന യോഗേന കർമ്മയോഗേന ചാപരേ. ശ്ലോകം 25. അന്യേ ദേവമാജാനന്ദ ശ്രുത്വാനേഭ്യ ഉപാസതേ തേ അഭി ചാതിതരം ദേവ മൃത്യും ശ്രുതിപരായണ. ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെത്താൻ കാണുന്നു. ആത്മസാക്ഷാത്കാരം എങ്ങനെയാണ് നേടേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് ഇനി പറയാനായിട്ട് പോകുന്നത്. ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നു. ചിലരോ സാംഖ്യയോഗം കൊണ്ട് ആത്മാവിനെ ദർശിക്കാനായിട്ട് ശ്രമിക്കുന്നു. ചിലർ കർമ്മയോഗം കൊണ്ട് ആത്മാവിനെ കാണുന്നു. ഇങ്ങനെ പല വിധത്തിലും ആത്മദർശനം ഉണ്ടാകുന്നു. എങ്ങനെയാണ് സ്വന്തം ആത്മാവിനെ, പരമാത്മാവിനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട്, ഈശ്വരനായി കണ്ടുകൊണ്ട് ധ്യാനിക്കുന്നു. ചിലരോ സാംഖ്യയോഗം കൊണ്ട്, ചിലർ കർമ്മയോഗം കൊണ്ട് ആത്മാവിനെ കാണുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തവർ, അതായത് നമ്മളെപ്പോലുള്ള ആളുകൾ, അവയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് കേട്ടിട്ട്, ബ്രഹ്മത്തെക്കുറിച്ചിട്ടും ആത്മാവിനെ കുറിച്ചിട്ടും അറിയാവുന്നവർ പറയുന്നത് കേട്ടിട്ട് അതിനെ ഭജിക്കുന്നു. നമ്മളൊക്കെ ഈ ഗണത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. എന്നിട്ടോ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം അവരിൽ ഉണ്ടാവുകയും ഒടുവിൽ ആത്മദർശനം ഉണ്ടാവുകയും മരണത്തെ ജയിക്കുകയും ചെയ്യുന്നു. സ്വർണം അത് അഗ്നിയിലിട്ട് ഉരുക്കി മാറ്റുകൂട്ടുന്നത് പോലെ അല്ലേ, സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കിയിട്ട് അതിനെ മാറ്റുകൂട്ടും അല്ലേ, ഇതുപോലെ ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും മിശ്രിതം അറിവാകുന്ന അഗ്നിയിൽ ഇട്ട് ഒരുക്കി സൂക്ഷ്മ വ്യത്യാസങ്ങളാകുന്ന 36 അനാത്മഗുണങ്ങളെ എരിച്ചു കളഞ്ഞ് ശുദ്ധാത്മാവിനെ മാത്രം ശേഷിപ്പിക്കുന്നു. എന്നിട്ടോ ആധ്യാത്മികമായിട്ടുള്ള ധ്യാനത്തിലൂടെ ബോധസ്വരൂപമായിട്ടുള്ള ആത്മാവിനെ ഏകാഗ്രമായിട്ടുള്ള ചിത്തം കൊണ്ട് അവരുടെ സ്വന്തം ആത്മസ്വരൂപത്തിൽ കണ്ടെത്തുന്നു. മറ്റു ചിലർ അവരുടെ പൂർവ്വകർമ്മഫലത്താൽ, മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മഫലത്താൽ സാംഖ്യയോഗം വഴിയായും കർമ്മയോഗം വഴിയായും പരമാത്മാവിനെ ധ്യാനിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. അവർ സംസാര സാഗരത്തെ കടക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇനി മറ്റു ചിലരുണ്ട്, അവരെന്താണ്, എല്ലാ അഹങ്കാരവും ശങ്കയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസം ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുന്നു. നമുക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന മാർഗമാണിത്. എന്ത് വേണം? അഹങ്കാരം, ശങ്ക, ഇത് രണ്ടിനെയും അങ്ങ് ഉപേക്ഷിക്കുക. അഹങ്കാരവും ശങ്കയും സംശയവും ഇത് രണ്ടിനും ഉപേക്ഷിച്ചിട്ട് വിശ്വാസം അതിനെ ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ അങ്ങോട്ട് അർപ്പിക്കുക. ഗുരു എങ്ങനെയുള്ള ആളാണ്? കാരുണ്യവാനും നന്മ തിന്മകളെ വിവേചിച്ച് അറിയുവാൻ കഴിയുന്ന ആളുമാണ് ഗുരു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും ഇതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് അവയ്ക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരം കാണുകയും അവരെ സന്തോഷവാന്മാരാക്കുകയും ചെയ്യുന്നു.
അപ്പോൾ അപ്രകാരമുള്ള ഗുരുവിൻ്റെ വചനങ്ങൾ അവർ വളരെയേറെ ശ്രദ്ധയോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടും കേട്ട് പഠിക്കുന്നു. മാത്രമല്ല അവരുടെ മനസ്സും ശരീരവും എല്ലാം ആർക്കായിട്ട് സമർപ്പിക്കുന്നു? ഗുരുവിനായിട്ട് സമർപ്പിക്കുന്നു. മറ്റെന്തൊക്കെ ജോലികളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് പോലും അവർ ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങൾ പാലിക്കുകയും അവരുടെ ജീവിതം തന്നെ ഗുരുശാസനങ്ങൾക്ക് കാഴ്ചവെക്കുകയും അല്ലെങ്കിൽ ഗുരുശാസനങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരമുള്ളവരും ഭഗവാൻ പറയുന്നു സംസാര സാഗരത്തെ സുരക്ഷിതമായിട്ട് കടന്നു കയറുന്നവരാകുന്നു. അപ്പം ഇങ്ങനെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പലതുണ്ട്. അപ്പം ശാസ്ത്രങ്ങൾ കടഞ്ഞെടുത്ത് ലഭിച്ചിട്ടുള്ള ഈ മാർഗം ശുദ്ധമായിട്ടുള്ള തത്വം അത് അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ കേട്ടോളൂ. ഭഗവാൻ പറയുന്നു അർജുന അത് നിനക്ക് ബ്രഹ്മാനുഭവം നേടിത്തരും. ആ അനുഭവത്തിൽ കൂടിയിട്ട് അനായസേന പരമാത്മാവിനെ പ്രാപിക്കാനും നിനക്ക് സാധിക്കും. ഇത് ഭഗവാൻ നമ്മളോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഭഗവാൻ ബ്രഹ്മാനുഭവം എങ്ങനെയാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. ആ ബ്രഹ്മാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് അനായസേന പരമാത്മാവിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് കാഴ്ച ഇല്ലെങ്കിൽ കാഴ്ചയുള്ളവർ പറയുന്നത് കേട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? ഇപ്പം നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരാണ്, ബ്രഹ്മത്തെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവർ പറയുന്നത് കേട്ടിട്ട് അതിനെ മനനത്തിന് വിധേയമാക്കാനായിട്ട് പറയുകയാണ് ആര്? ഭഗവാൻ. നമ്മളോട് ഓരോരുത്തരോടുകൂടിയും ഭഗവാൻ പറയുകയാണ്. അപ്പം അങ്ങനെ ചെയ്താലോ നിശ്ചയ ബുദ്ധി നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ശ്രദ്ധ കൊണ്ട് മറ്റ് എല്ലാ പോരായ്മകളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. നമുക്ക് ശ്ലോകം 26 അടുത്ത ദിവസം വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയും.